എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമസ്കാരമുണ്ട്. തിരക്കിലായിരിക്കും എന്ന ചോദ്യമാണ് ലോകത്ത് എവിടെയും പരസ്പരം കണ്ട നമ്മൾ മലയാളികൾ ചോദിക്കുക. പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും ശരി, ഒരു നേരമെങ്കിലും ഒരു നിമിഷമെങ്കിലും വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ എന്തെങ്കിലും സോഷ്യൽ നെറ്റ്വർക്കുകളിലോ, നമ്മളൊക്കെ ഇപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ, നെക്സ്റ്റ് ജനറേഷൻ സ്വന്തം വില്ലേജിലേക്ക് ഒന്ന് വന്നെത്തി പോകാനായിട്ട് തോന്നും. ഒരു നാടൻ ഊണ് കഴിക്കുന്ന ഒരു സദ്യ കഴിക്കുന്ന പ്രതീതി, ഇങ്ങനെയൊക്കെയാണ് ഒരു വില്ലേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യമായി മനസ്സിലേക്ക് എത്തുക. ഇന്ന് എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നത് വില്ലേജ് ഡയറി എന്ന ഐസ്ക്രീം രുചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സാധാരണ സദ്യ കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു പാർട്ടി കഴിഞ്ഞാലോ ഒക്കെ തന്നെ അല്പം മധുരമാവാം എന്ന ചിന്തയിലാണ് ഐസ്ക്രീം തുടയാറുള്ളത്. എന്തായാലും എൻ്റെ മുമ്പിൽ റെഡിയാണ് വില്ലേജ് ഡയറി എന്ന ഐസ്ക്രീം കമ്പനിയുടെ പ്രോഡക്റ്റ്. തൃശ്ശൂർ ആസ്ഥാനമായിട്ടാണ് ഇത് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പറിച്ചു നടക്കില്ല. അപ്പോൾ രുചിച്ചുകൊണ്ടങ്ങ് പറയാമെന്ന് വെച്ചു. തീർച്ചയായിട്ടും നല്ല ബ്രാൻഡിന് പുറകെ ഏതൊരു മനുഷ്യൻ, പ്രത്യേകിച്ച് മലയാളി, ഉണ്ടാകുമെന്ന ഉറപ്പാണ്. തൃശ്ശൂരിലെ ചിരപുരാതനമായ കുടുംബം എന്ന് വിശേഷിപ്പിക്കാവുന്ന പാലക്കൽ വീട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടൊന്നുമല്ല, അതിനപ്പുറത്തും വഴക്കമുണ്ട് തൃശ്ശൂരിൻ്റെ പാരമ്പര്യത്തിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെയാണ് ആ തലമുറയിലെ ഏറ്റവും ഒടുവിലെ കണ്ണി, യുവതലമുറയിൽപ്പെട്ട അംഗമായ കിരൺ എസ് പാലക്കലിൻ്റെ ഭാവനയിലാണ്. വളരെ വർഷങ്ങളായി തന്നെ മാംഗോ ബേക്കേഴ്സ് എന്ന ബേക്കറി എവിടെയും പരിചിതമാണ് എന്നതുപോലെ തന്നെയാണ് ആ കുടുംബത്തിൽ നിന്നും വില്ലേജ് ഡയറി എന്ന ഐസ്ക്രീം ഇന്ന് ഇപ്പോൾ നമ്മളിലേക്ക്, നമ്മുടെ രസ്നയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കാര്യം പെടുത്തും കിട്ടിയോ? അതാണ് വില്ലേജിൻ്റെ ഏറ്റവും വലിയ സുഖവും മഹാത്മ്യവും. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം, രുചിച്ചറിയാം. നമ്മളോടൊപ്പം ചേരുകയാണ് കിരൺ എസ് പാലക്കൽ. സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ഒപ്പം കൺഗ്രാറ്റ്സ്. രുചികരമായിട്ടുള്ള ഒരു ഐസ്ക്രീം ഞങ്ങൾ മലയാളികൾക്കെന്നല്ല ലോകത്തിന് സമ്മാനിക്കുന്നു. ഏത് കാലത്തും ഈ പറഞ്ഞ പോലെ തറവാടിത്തം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സവിശേഷത നമ്മൾ മലയാളികൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തറവാടിത്തം, കുലീനത, പ്രൗഢി, ഇതൊക്കെയാണ് ഈ ഒരു ടേസ്റ്റിൽ ഒത്തുചേരുക. എന്തായിരുന്നു മാംഗോ ബേക്കേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു പുതിയ പ്രോഡക്റ്റ് എന്ന രീതിയിൽ ഈ വില്ലേജ് ഡയറി എന്ന രസകരമായ നൊസ്റ്റാൾജിയുള്ള പേരിൽ ഒരു ഐസ്ക്രീം വിപണിയിൽ ഇറക്കുന്നതിനുള്ള പ്രചോദനം കിരൺ സാർ പറയും. നമ്മുടെ കേരളത്തിൽ ഐസ്ക്രീംസ് കുറേ ഉണ്ട്, കുറേ ബ്രാൻഡ്സ് ഉണ്ട്, നല്ല ബ്രാൻഡ്സ് ഉണ്ട്, നന്നായി ചെയ്യുന്നവരുണ്ട്. പക്ഷേ പുറമേ പോയിട്ട്, വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഫ്രൂട്ട് കഴിച്ചാൽ കറക്റ്റ് ആ ഫ്രൂട്ടാണ് കഴിക്കുന്നതെന്നുള്ളൊരു ഫീല് നമുക്ക് കറക്റ്റ്. ഇപ്പോൾ പേരയ്ക്ക കഴിക്കുകയാണെങ്കിൽ പേരയ്ക്ക കഴിച്ച പോലെ, സീതാഫലാണെങ്കിൽ സീതാഫല് കഴിച്ച പോലെ, ചിക്കു ആണെങ്കിൽ ചിക്കു കഴിച്ച പോലെ, മാംഗോ ആണെങ്കിൽ കറക്റ്റ് ആ മാംഗോൻ്റെ ഒരു ഫ്ലേവർ, നമ്മുടെ നാടൻ, നമ്മളൊരു നാടൻ മാങ്ങ കഴിച്ച ആ ഒരു എഫക്റ്റ് നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചാൽ കിട്ടിയ എന്താ നമുക്കത് ചെയ്തുകൂടെ എന്നുള്ളൊരു തോന്നലിലാണ് നമ്മളൊരു 3 വർഷമായിട്ട് ഐസ്ക്രീമിൻ്റെ ബാക്കിൽ നമ്മൾ വർക്ക് ചെയ്ത് ആ ഒരു ഐസ്ക്രീമിന് നമ്മൾ അതിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതിൽ നമ്മളൊരു ആൾക്കാരെ, നമ്മൾ കഴിച്ചവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് നമ്മളതിൻ്റെ ഓരോ ഫ്ലേവേഴ്സും ലോക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ റിയൽ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്യുന്നത്, റിയൽ മിൽക്കാണ്, പ്യുർ മിൽക്ക്, നല്ല മിൽക്കും അതുപോലെ തന്നെ ഫ്രഷ് ക്രീം, അതാണ് നമ്മളതിൽ മിക്സ് വരുന്നത്. നമുക്ക് സ്റ്റെബിലൈസർ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നാച്ചുറലാണ്, നാച്ചുറൽ കളർ, നാച്ചുറൽ ഫ്ലേവോ. അപ്പോൾ നമ്മളതിൽ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പലഹാരങ്ങളുടെ മേഖലയിൽ പേരുകേട്ട ബ്രാൻഡായ മാംഗോ ബേക്കേഴ്സിൻ്റെ ഫാമിലിയിൽ നിന്നും അതേ പ്രൗഢിയോടുകൂടി പുതിയൊരു പ്രോഡക്റ്റായ വില്ലേജ് ഡയറി എന്ന ഐസ്ക്രീം തുടങ്ങുന്നതിനുള്ള, അല്ലെങ്കിൽ മലയാളിയുടെ റെസ്റ്റോറൻറ്റിലേക്ക് നൽകുന്നതിനുള്ള ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനം എന്തായിരുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. നമ്മൾ തീർച്ചയായിട്ടും നല്ല ബ്രാൻഡ്സ് കുറേ ഉണ്ട് നമുക്ക് ഐസ്ക്രീം, പക്ഷെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ ഓരോ ഫ്ലേവേഴ്സും കഴിക്കുമ്പോൾ, നമ്മൾ ഓരോ ഫ്രൂട്ട് ഫ്ലേവേഴ്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ മാങ്ങ എടുത്താൽ മാങ്ങ കഴിക്കുന്ന പോലെ ആയിരിക്കണം, പേരയ്ക്ക കഴിച്ചാൽ പേരയ്ക്ക കഴിക്കുന്ന ഒരു എഫക്റ്റ്, സീതാഫല്ലാണെങ്കിൽ സീതാഫല് വായിലിട്ട പോലെ ആയിരിക്കണം, ആ ഒരു തോട്ടിലാണ് നമ്മൾ ഐസ്ക്രീമിൽ ഇറങ്ങാനായിട്ട് നമ്മൾ വന്നത്. കാരണം വെച്ചാൽ നമ്മൾ അത്രയും ഒരു ഫീല് നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും നാച്ചുറൽ ഒരു ഫീല് വരുന്ന രീതിയിലുള്ള ഒരു ഐസ്ക്രീം ഇറക്കണം എന്നുള്ളൊരു വാശിയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഐസ്ക്രീം ഇറക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ഒരു 3 കൊല്ലം പിന്നിൽ നമ്മൾ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫ്ലേവേഴ്സിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫീഡ്ബാക്ക് എടുത്തിട്ട് വന്നിരിക്കുന്നത്.
എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ സുഹൃത്ത് ഒരാളുണ്ട് എൻ്റെ കൂടെ. പിന്നെ നമുക്ക് ഒരു കൺസൾട്ടൻ്റായിട്ട് യു എസ് ഇന്ന് ഒരു കൺസൾട്ടൻ്റ് ഉണ്ട്. ഇവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫ്ലേവറിലേക്ക് നമ്മൾ എത്തിയത്. തീർച്ചയായിട്ടും നമ്മളതിലെ ആ ടേസ്റ്റ് മാത്രമല്ല, ഒരു ഹെൽത്തി പ്രൊഡക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ നാച്ചുറൽ മിൽക്ക്, നാച്ചുറൽ കളർ, നാച്ചുറൽ ഫ്ലേവർ, റിയൽ ഫ്രൂട്ട്സിലൊന്നും നമ്മൾ നാച്ചുറൽ കളേഴ്സൊന്നും ആഡ് ചെയ്തിട്ട് തന്നെയില്ല. നമ്മൾ ചില വളരെ അപൂർവമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിലൊക്കെ നാച്ചുറൽ ഫ്രൂട്ട്സ്, നാച്ചുറൽ മിൽക്ക് മാത്രം, പ്യുവർ മിൽക്ക് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൽ വരുന്ന സ്റ്റെബിലൈസറാണ്. സ്റ്റെബിലൈസർ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നാച്ചുറലാണ്. സ്റ്റെബിലൈസർ നമുക്ക് പിന്നെ നിവൃത്തിയില്ല, അത് കാരണം കൊണ്ട് അത് യൂസ് ചെയ്യും. സാധാരണ ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിലേക്ക് എത്തുന്ന വാനില ആണെങ്കിലും സ്ട്രോബെറി ആണെങ്കിലും ചിക്കു, ഇപ്പോൾ പേരയ്ക്ക, പല പല ഫ്ലേവറുകളാണ്. പല പല പ്രേക്ഷകരിൽ തന്നെ പലരുടെയും ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടം പേരയ്ക്ക ഉള്ളൂ. അതിൻ്റെ പേരിൽ ഇത് പേരയ്ക്കയുടെ ഐസ്ക്രീമാണ്. അതിന് പ്രത്യേക രുചിയുണ്ട്, അതെൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന പോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഓരോരോ ടേസ്റ്റ്, ഈ പറഞ്ഞ പോലെ ഐസ്ക്രീം പ്രത്യേകിച്ചു ചോദ്യം കിട്ടിയ. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രൂട്ട്സിൻ്റെ പൾപ്പാണോ ശരിക്കും ഐസ്ക്രീമിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്? ഞങ്ങളൊരു 80 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു ബിസിനസ്സാണ് മാംഗോൻ്റെ, പ്യുർ മാംഗോ ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയായിട്ട് 4 ജനറേഷനാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും അതിലുണ്ടായിരുന്നു, ഇപ്പം ഞാൻ ഇന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് സോഴ്സ് ചെയ്യാനുള്ളത്, അതായത് ഫ്രൂട്ട്സ് എവിടെ നിന്ന് സോഴ്സ് ചെയ്യണം, പ്യുവറായിട്ടുള്ള ഫ്രൂട്ട്സ് എവിടെ നിന്ന് സോഴ്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമ്മൾ റിയൽ ഫ്രൂട്ട്സ് നമ്മൾ സോഴ്സ് ചെയ്ത് അത് പഴുപ്പിക്കുന്ന രീതി, അതായത് ഔട്ട് ഓഫ് സ്റ്റേറ്റ്, കേരളയുടെ പുറത്തൊക്കെ ആണെങ്കിൽ അത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് പഴുപ്പിക്കുന്നത്. നമ്മളതിനെ നാച്ചുറൽ രീതിയിൽ പഴയ കാർന്നന്മാരൊക്കെ ചെയ്തിരുന്ന പോലെ പുകയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ മാങ്ങ ആയാലും പേരയ്ക്കായാലും സീതാഫലായാലും ചിക്കു ആയാലും, അതിൽ സ്ട്രോബെറിയും ടെൻഡകോക്കനട്ട് മാത്രം, സ്ട്രോബെറി നമുക്ക് നിവൃത്തിയില്ല, ഇവിടെ കിട്ടില്ല, നമുക്ക് സ്ട്രോബെറി പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യണമാണ്. ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ ടെൻഡകോക്കനട്ട് ആണെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ടെൻഡകോക്കനട്ട് പൊളിച്ചതിന്ന് എടുക്കുകയാണ്. സീതാഫലും ഇതൊക്കെ നമ്മൾ പുറമേ നിന്ന് സോഴ്സ് ചെയ്തിട്ട് ഇവിടെ പഴുപ്പിച്ച് നമ്മളതിൽ ഒരു കെമിക്കലും, അതായത് പഴുപ്പിക്കാനായിട്ട് ഒറ്റ കെമിക്കൽ സ്പ്രേ ചെയ്യാതെ കണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും യൂസ് ചെയ്യാതെ കണ്ടോ ആണ് നമ്മൾ നാടൻ രീതിയിൽ വൈക്കോൽ വെച്ച് പുകച്ച് കൂടുണ്ടാക്കി അതിൽ വെച്ച് പുകച്ചിട്ട് പഴുപ്പിച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുന്നത്. അത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ അത് അത്രയും നമുക്കൊരു വർക്ക്, എക്സ്ട്രാ വർക്ക് വരുന്നതാണ്. അത് നമ്മൾ അത് അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത് കറക്റ്റായിട്ട് അത് പഴുപ്പിച്ച് നമ്മളെടുത്ത് അത് പൾപ്പ് ചെയ്ത് ആ പൾപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഏറെ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട, ഐസ്ക്രീമാണ്. ഇപ്പോൾ ഒരു പാർട്ടിയാണെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ ആണെങ്കിലും ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഐസ്ക്രീം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, നമുക്കൊരു എത്തിക്സ് ഉണ്ട് ഇതിൽ. നമ്മൾ ബേക്കറി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എനിക്ക് 4 മക്കളാണ്, എൻ്റെ മക്കൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നോ അത് മാത്രമാണ് നമ്മൾ ബേക്കറിയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചെഫ്മാരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് എന്ത് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുമോ അതാണ് നമ്മളതിലും യൂസ് ചെയ്യുന്നത്. നമ്മളതിലും അനാവശ്യമായിട്ടുള്ള കളറുകളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓയിലാണെങ്കിൽ അന്നന്നത്തെ ഓയിൽ അന്നന്ന് മാറ്റിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിലയിൽ 2 രൂപ കൂടും, നമുക്ക് നിവൃത്തിയില്ല. കാരണം ചില ഇന്ന് യൂസ് ചെയ്യുന്ന എണ്ണ നാളെ യൂസ് ചെയ്ത് അത്രയും കാശ് കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 രൂപ 3 രൂപ അതിൽ കയറും, പ്രൊഡക്റ്റിൽ കയറും. പക്ഷെ നമുക്കത് മാറ്റി ഹെൽത്തി ആക്കിയിട്ട് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നത്. അതിലെന്തൊക്കെ നമുക്ക് മാക്സിമം കുറച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് പ്രൊഡക്റ്റ് ചേർക്കുന്നത്. നമ്മൾ ഐസ്ക്രീമിൽ വന്നപ്പോഴും ഡിറ്റോ നമ്മളതിൽ ഫോളോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം റേറ്റ് എത്ര കുറച്ച് വയ്ക്കാൻ പറ്റണോ ആ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ, അതായത് 2 പ്രോസസ്സാണ്. നമ്മൾ ഫ്ലേവേഴ്സും കളേഴ്സും മാത്രം ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു മിക്സ് ഉണ്ടാക്കി അതിലേക്ക് കളർ ഫ്ലേവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മൾ റിയൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രൂട്ട് പ്രോസസ്സ് ചെയ്യണം, ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്യണം, പൾപ്പ് സ്റ്റോർ ചെയ്യണം, ഇതൊക്കെ 2 പ്രോസസ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് എന്തായാലും കുറച്ച് കയറും, മാത്രമല്ല നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. കാരണം എന്ന് വെച്ചാൽ ആ ഫ്രൂട്ട്സ് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മളത് പ്രോസസ്സ് ചെയ്യുന്നത്. പുറത്തുനിന്ന് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് വാങ്ങിക്കുന്നതല്ല, ഫാമിൽ നിന്ന് നമ്മൾ സോഴ്സ് ചെയ്ത് നമ്മളത് പഴുപ്പിച്ച് നമ്മളതിൻ്റെ പൾപ്പെടുത്തിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു വലിയൊരു വോളിയത്തിലേക്ക് പോകാൻ പറ്റില്ല, എന്നാലും ഒരു നോർമൽ നമുക്ക് പറ്റാവുന്നൊരു വോളിയം നമുക്ക് അതിനുണ്ട്. അതിന് ബൾക്കായിട്ട് പോകുമ്പോൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യണം. അപ്പോൾ ഒരു നോർമൽ വോളിയത്തിലാണ് എന്ത് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ക്വാളിറ്റി അത്രയും അഷർ ചെയ്തിട്ടാണ് നമ്മളതിൽ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നത്.
നമ്മൾ മനുഷ്യരും അത് ഇപ്പോൾ പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ സ്പ്രേ ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ട്. ഏയ്, സ്പ്രേ അടിക്കാതെ എങ്ങനെയൊന്ന് വെളിയിലിറങ്ങുക? അപ്പോൾ എവിടെയും സ്പ്രേയുടെ ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് യാതൊരു സ്പ്രേയുടെയും സ്പർശമോ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടുള്ള യാതൊന്നും തൊടാതെ ഇങ്ങനൊരു ഐസ്ക്രീം കഴിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് വില്ലേജ് ഡെയറി വിഭാവനം ചെയ്യുന്ന, അതും ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ രുചി എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അതായത് കഴിക്കാൻ പറ്റണം, കുഴപ്പമൊന്നുമില്ലാണ്ട്. അത് തന്നെയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും. ഏതൊക്കെ അളവുകളിലാണ് ലഭ്യം, എവിടെയൊക്കെയാണ് ഇപ്പോൾ വില്ലേജ് ഡെയറി ഐസ്ക്രീം അല്ലെങ്കിൽ ആ വിഭാഗങ്ങൾ ലഭ്യമാകുന്നത്? ഹാഫ് ലിറ്റർ, വൺ ലിറ്റർ, ഫോർ ലിറ്റർ പാക്ക്, പിന്നെ സ്റ്റിക്ക് കാൻഡീസ്, കോൺസ്, കപ്സ്, ബോൾസ്, ഫണ്ടേസ്, സൺഡേസ്, റിപ്പിൾസ്, വെറൈറ്റീസ് എല്ലാം ഉണ്ട് നമുക്കത്. എല്ലാം നാച്ചർ കളർ, നാച്ചർ ഫ്ലേവർ ഒക്കെ അത്രയും നമ്മളതിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കേരളത്തിൽ, കേരളം ഫുള്ളായിട്ട് ചെയ്യണമെന്നാണ് നമുക്ക് ആഗ്രഹം. പക്ഷെ നമുക്ക് അതിൻ്റെ വോളിയം, അത് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു മൂന്നാല് ഡിസ്ട്രിക്റ്റ് ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ജനങ്ങളും അതിൻ്റെ പൾസ് അനുസരിച്ച് നമുക്ക് നല്ല റിപ്ലൈ തരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്. നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് എത്ര ഗ്രാമിൻ്റെയാണ് ഇരിക്കുന്നത്? ഹാഫ് ലിറ്റർ ആണ്. ഹാഫ് ലിറ്റർ ആണ്. ഇതും പല ഫ്ലേവർ ആണല്ലേ? അത് പല ഫ്ലേവേഴ്സാണ്. നമുക്കിപ്പോൾ നിയർലി 17-20 ഫ്ലേവേഴ്സ് നമുക്ക് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ഇതെല്ലാം രുചിച്ച് നോക്കിയ ആളെന്നുള്ള രീതിയിൽ കിരൺ സാറിൻ്റെ ഇൻട്രസ്റ്റ് ഏത് ഫ്രൂട്ടാണ്? എനിക്ക് ബേസിക്കലി ഇഷ്ടം എനിക്ക് പേരക്കയാണ്, ചിക്കു ഇഷ്ടമാണ്, പിന്നെ മാങ്ങ അത്രയും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. കാരണം വെച്ചാൽ നമ്മൾ ചെറുപ്പം മുതലേ മാങ്ങയിൽ കിടന്ന് വളർന്നിട്ടുള്ള ആൾക്കാരാണ് നമുക്ക്, ബിസിനസ്സായിട്ട്. അപ്പം നമുക്ക് മാങ്ങയിൽ എല്ലാവരും അൽഫോൺസയുടെ ബാക്കിലാണ്. പക്ഷെ നമ്മൾ അൽഫോൺസ അല്ലാതെ കണ്ട് കുറേ നാടൻ മാങ്ങകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ, അപ്പോൾ നമുക്ക് ഫ്ലേവേഴ്സ് വേരി ചെയ്യും. അതായത് അൽഫോൺസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ഒരേ ഫ്ലേവർ നമുക്ക് കിട്ടും. പക്ഷെ നാടൻ മാങ്ങകളിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മളൊരു അൽഫോൺസ മാംഗോ ഐസ്ക്രീം എന്നല്ല നമ്മൾ പേര് കൊടുത്തത്, മാംഗോ ഐസ്ക്രീം എന്ന് മാത്രമാണ്. പക്ഷേ അത് സീസണലി അതിൻ്റെ ഫ്ലേവേഴ്സ് വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറി വരും. അതൊരു ദോഷമാണോന്ന് ചോദിച്ചാൽ ദോഷമാണ്. പക്ഷേ ഒരു സ്റ്റഡിയൻസ് ഇല്ല എന്ന് പറയും. പക്ഷേ എൻ്റെ ഒരു വിഷൻ എന്തായിരുന്നു വെച്ചാൽ എല്ലാ മാങ്ങയും ഫ്ലേവറും എല്ലാവരും രുചിക്കണം. അപ്പോൾ അതൊരു ഫ്ലേവറിൽ ലോക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് മാംഗോ ഐസ്ക്രീം എന്ന് മാത്രമേ നമ്മളതിന് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ എല്ലാവരും അൽഫോൺസ മാംഗോ എന്നാണ് കൊടുക്കുക. അൽഫോൺസ മാംഗോ ഇറ്റ്സ് നോർമൽ, എല്ലാവർക്കും ആ ബൾക്കായിട്ടുള്ള പൾപ്പ് കിട്ടും. അപ്പോൾ അത് കാരണം ഒരേ ഫ്ലേവറിൽ നമുക്ക് പോകാൻ സാധിക്കും. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ പല രീതിയിലും, ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, പ്രത്യേകിച്ചുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്കോ പ്രത്യേകിച്ചുള്ള സ്പ്രേക്കോ ഒന്നിനും പോവാതെ തന്നെ ഈ നല്ലൊരു പ്രോഡക്റ്റ് വില്ലേജ് ഡയറി എന്ന പേരിൽ തന്നെ ഇറക്കുമ്പോഴുള്ളൊരു കോൺഫിഡൻസ് ചെയ്ത രീതിയിലാണ്. നമ്മളൊരു നല്ല സാധനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മൗത്ത് ഫീൽ ഉള്ളത്, കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് കഴിക്കണം എന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആളുകൾ, നമ്മുടെ കസ്റ്റമേഴ്സ് അത് വാങ്ങിച്ച് കഴിക്കും. നമ്മുടെ ജനങ്ങളത് വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ തിരിച്ച് രണ്ടാമത് വാങ്ങിക്കാൻ വരുന്നുള്ള അത്രയും കോൺഫിഡൻസ് നമുക്കുണ്ട്. അത് നമ്മൾ അത്രയും ഒരു രണ്ട് വർഷക്കാലത്തോളം നമ്മളത് ടെസ്റ്റ് എല്ലാവർക്കും കൊടുത്ത് നമ്മൾ പല പാർട്ടികളും കാര്യങ്ങളും നടത്തി അവർക്ക് ഫ്രീ നമ്മൾ സാമ്പിൾ ചെയ്ത് നമ്മൾ അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള ഫ്ലേവേഴ്സാണ് കൂടുതലും. അപ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് ആണ് അവർ കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്. നമുക്ക് ഐസ്ക്രീം ഞാൻ കഴിക്കാറില്ല, എനിക്ക് തൊണ്ടയിൽ ഇതാണ്, അത് കാരണം കൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ടിന്നിരുന്ന് കഴിച്ച കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെയുണ്ട്. നേരിട്ടിട്ട് നമ്മൾ നമ്മളിരുന്ന് നമ്മളല്ലാതെ പ്രൊഡ്യൂസ് ചെയ്തെന്നാൽ കാണിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് അവർ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മൗത്ത് ഫീൽ ഉണ്ടെങ്കിൽ ജനങ്ങളെ തീർച്ചയായിട്ടും ആൾക്കാരത് വാങ്ങിക്കും. അതിൽ ശരിക്കും ഐസ്ക്രീം കഴിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അത് അറിയാൻ പറ്റുമല്ലേ? ഫേസിൽ കറക്റ്റ് അറിയാമല്ലോ. നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ, ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അത് നമുക്കൊരു സന്തോഷമാണ്. അവരാ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് കഴിക്കുന്ന ഒരു ഫീല് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ മനസ്സിൽ നിന്നറിയും. അത്രയും സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാം. ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് ഹാൾട്ട് ചെയ്യുന്ന സമയത്താണ് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വില്ലേജ് ഡെയറി എന്നുള്ള ഒരു നൊസ്റ്റാൾജിക് ഒരു നെയിം എന്ന് തന്നെ പറയാം. അതും ഒരു കണ്ടുപിടുത്തം ശരിക്കും അഭിനന്ദനീയമാണ്. നമ്മൾ പേര് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ആ ക്യാമ്പയിനിലാണ് നമുക്ക് ആ ഒരു വില്ലേജിൻ്റെ നമുക്കൊരു ആ പറയുമ്പോൾ തന്നെ ഒരു സുഖം നമ്മുടെ മനസ്സിലൊരു
ഒരു പ്യൂരിറ്റി നമ്മുടെ മനസ്സിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പേര് തന്നെ സെലക്ട് ചെയ്ത് വില്ലേ ഡയറി എന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ വില്ലേജ് ഡയറി ഐസ്ക്രീം? വില്ലേ ഡയറി ഐസ്ക്രീം നമ്മൾ ഒരു പ്രൊഡക്ഷനൊരു ലെവലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ പാർലേഴ്സ്, നമ്മൾ ഓൾ കേരള ലെവലിലൊരു പാർലേഴ്സ് വരാനായിട്ട് നമ്മളതിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് ഫുള്ളായിട്ട് എത്തിക്കണം. ഫുള്ളായിട്ട് നമുക്കൊരു നല്ല പ്രൊഡക്റ്റ് ഒരെണ്ണം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് എത്തിക്കാനായിട്ട്. മക്കൾ നാല് പേരാന്ന് പറഞ്ഞു, മക്കൾക്ക് ഏതൊക്കെ ബ്രാൻഡുകളാണ് ഇഷ്ടം വില്ലേജ് ഡയറിയിൽ? അല്ല, ഇപ്പോഴത്തെ യൂത്തിന് നാച്ചുറൽ ഫ്രൂട്ട്സിനെക്കാട്ടും ഇഷ്ടം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചോക്കോ ബ്രൗണി, ഹണിമൂൺ ഡിലൈറ്റ്, അങ്ങനെ വെറൈറ്റി വേറെ ഫ്ലേവേഴ്സ് ഉണ്ട്. അറ്റ്സ് നാച്ചുറൽ ഫ്ലേവേഴ്സ് തന്നെയാണ്. ആ ഫ്ലേവേഴ്സാണ് അവർക്ക് കൂടുതലിഷ്ടം. അവർ ചോക്കോ ബ്രൗണിയൊക്കെ അവർ ഞാൻ കണ്ടിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഫുൾ എടുക്കുന്നത് ചോക്കോ ബ്രൗണി അല്ലെങ്കിൽ ഹണിമൂൺ ഡിലൈറ്റ്, നട്ടി അമേരിക്കൻ നട്ട്സ്, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്സാണ് അവർ കൂടുതൽ എടുക്കുന്നത്. അതിൽ എവിടെയാണ് പ്രൊഡക്ഷൻ സെൻറ്റർ? എത്ര പ്രൊഡക്ഷൻ? തൃശ്ശൂരിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ മാറി പൊങ്ങണങ്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ പ്രൊഡക്ഷൻ. അവിടെയാണ് അതിൽ നമുക്ക് നമ്മുടെ ഒരു ടീം, നല്ലൊരു ടീമാണ്, യങ്സ്റ്റേഴ്സാണ്. ഐസ്ക്രീമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരെയാണ് നമ്മളതിൽ വെച്ചിരിക്കുന്നത് പ്രൊഡക്ഷന്. കാരണം എന്ന് വെച്ചാൽ അവർ വേറെ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റമായിട്ട് അവർ ആ സിസ്റ്റമായിട്ടാണ് അവർ ഇങ്ങോട്ട് വരിക, നമ്മുടെ അടുത്ത് വരിക. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ പുതിയ ആൾക്കാരെ വെച്ച് അവരെ ട്രെയിൻ ചെയ്തിട്ട് നമ്മുടെ കൺസൾട്ടൻ്റ് ഒരു തിങ്കിങ്ങിലാണ് നമ്മൾ അവരെ അതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ സദ്യ ആണെങ്കിലും ടീ പാർട്ടി ആണെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞാൽ ഏ സദ്യ ഉണ്ടു എന്ന തോന്നൽ വരുത്തുന്നത് അതിനുശേഷം ഒരു ഐസ്ക്രീം കഴിക്കുമ്പോഴാണ്. വില്ലേജ് ഡയറി എന്ന ഐസ്ക്രീം കഴിക്കുമ്പോൾ അതിൻ്റെ ചേരുവകളെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ കെമിസ്ട്രിയുടെ ഒരു ഭാഗം പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഫിസിക്സ്? അല്ല, ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സെർവിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -50 ഡിഗ്രി താഴെയാണ്. സ്റ്റോറിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -20-22 സ്റ്റോർ ചെയ്യണം. ഇതിൽ എവിടെയെങ്കിലും -10-12 താഴെ വന്നിട്ട് പിന്നെ റീഫ്രീസ് ചെയ്തിട്ട്, അതായത് -10 നിന്ന് പിന്നെയും -20 തിരിച്ച് ഫ്രീസ് ചെയ്യാം. നമ്മളിപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കടകളിൽ ഏതെങ്കിലും ഇലക്ട്രിസിറ്റി പോയി ഒരു 6-4 മണിക്കൂർ നമ്മളിത് സ്റ്റോപ്പായിട്ട് സാധനം ഐസ്ക്രീം മെൽട്ടായിട്ട് നമ്മൾ രണ്ടാമത് അത് ഫ്രോസൺ ചെയ്ത് നമ്മളത് ഫ്രീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ടേസ്റ്റ് പോയിട്ടുണ്ടാവും. അത് അതിൻ്റെ ഫിസിക്ക് അതാണ്. എന്നുവെച്ചാൽ അത് ഒരിക്കലും -20 10-ലേക്കോ 12-ലേക്കോ വന്നു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് 20-ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് കടകളിൽ ഇപ്പോൾ മഴയും, ഇപ്പോൾ മഴക്കാലമാണ്, മഴയും ഇടിവെട്ടൊക്കെ വരുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞിട്ട് ജനറേറ്റർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചില സമയത്ത് 6-7 മണിക്കൂറൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കളയണം, നമ്മൾ അത് യൂസ് ചെയ്യാൻ പാടില്ല. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. എന്നുവെച്ചാൽ കടക്കാരത് നമ്മൾ ചിലപ്പോൾ ഇൻഫോം ചെയ്യില്ല, അല്ലെങ്കിൽ അത് മാറ്റാൻ മടിക്കുക, അവരതവിടെ വെക്കും. അത് കഴിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടേസ്റ്റിൽ ലേശം മാറ്റം വരും. അത് മാത്രമാണ് നമുക്കൊരു ഡ്രോബാക്ക് ആയിട്ടുള്ളത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് -20 തന്നെ എപ്പോഴും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ശരിക്കും ഇതിൻ്റെ ഈ ടീ ടേസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഐസ്ക്രീം ടേസ്റ്റർ എന്ന് പറയുന്നതൊരു ഒരു വല്ലാത്തൊരു ജോലി. ഈ പറഞ്ഞ പോലെ ഓരോ തവണ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തും മുൻപുണ്ടാക്കിയ പ്രോഡക്റ്റിൻ്റെ അതേ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതിനേക്കാളുപരി ടേസ്റ്റും കൃത്യമായിരിക്കണം എന്ന് പറയുന്ന പോലെ ആ ഒരു കെമിസ്ട്രി ഏത് രീതിയിലാണ്? അത് തീർച്ചയായിട്ടും സാർ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ അതിൽ നമുക്ക് ഈ നാച്ചുറൽ ഫ്രൂട്ട്സിൽ നമുക്കത് വേരി ചെയ്യും. അതായത് വിൻ്റർ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സും വേനൽക്കാലത്ത് കിട്ടുന്ന ഫ്രൂട്ട്സും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ്. അത് ആഡ് ചെയ്യുമ്പോൾ ആ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചെറിയൊരു വേരിയേഷൻ അതിൽ റിയൽ ഫ്രൂട്ട്സിൽ വരും. ഇപ്പോൾ നമുക്ക് മഴക്കാലത്ത് കിട്ടുന്ന മാങ്ങയും അല്ലെങ്കിൽ ചക്ക, നമുക്ക് വേനൽക്കാലത്ത് കിട്ടുന്ന ചക്കയും തമ്മിൽ ഒരു വാട്ടർ കണ്ടൻറ്റിൻ്റെ കൂടുതൽ മഴക്കാലത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ തണുവുള്ള സമയത്ത് കിട്ടുന്നതും വേനൽക്കാലത്ത് കിട്ടുന്നതും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വേരിയേഷൻ നാച്ചുറൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ വരും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ അതൊരു വേരിയേഷൻ നമുക്ക് എന്തായാലും ഫ്രൂട്ട്സ് നമ്മൾ പ്രൊക്കയർ ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരുമോ? ഇല്ല, ചെറിയൊരു വേരിയേഷൻ വരും. അതേസമയം ബാക്കി എല്ലാ ഫ്ലേവേഴ്സും നമുക്കിപ്പോൾ വാനില, ചോക്ലേറ്റ്, ബട്ടർസ്കോച്ച്, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും അതിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു ചേഞ്ചസ് ഇല്ലാതെ കണ്ട് കറക്റ്റായിട്ട് ആ ഫ്ലേവറിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മേടമാസത്തിലെ കനത്ത ചൂടിലാണ് തൃശ്ശൂർ പൂരം. ഇത് വരാനിരിക്കുന്നത് തണുപ്പിൻ്റെ മഞ്ഞുകാലമാണ്. നമ്മളെ മണ്ഡലമാസക്കാലം എന്നൊക്കെ പറയുന്ന പോലെ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഇപ്പോൾ ഇടതടവില്ലാതെ ഇടയ്ക്കിടയ്ക്ക് തുലാവർഷവും കാലം മാറി പെയ്യുന്നുണ്ട്. ഈ ഐസ്ക്രീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും കഴിക്കാം ഐസ്ക്രീം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ
ഓ മഴയാണ് ഐസ്ക്രീം കഴിക്കേണ്ട എന്നാരും വിചാരിക്കാറില്ല. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി, ഈ പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റിക്കും അപ്പുറത്ത് ക്വാളിറ്റിയിലാണ് നമ്മളെല്ലാവരും ശ്രദ്ധ വയ്ക്കുക. അവിടെയാണ് വില്ലേജ് ഡെയറി എന്ന ഒരു ബ്രാൻഡ് ലോകത്തിവിടെയും ഒരു മലയാളിയുടെ പ്രിയപ്പെട്ട ബ്രാൻഡായി നാക്കിൻ തുമ്പിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത. അവിടെയാണ് മാംഗോ ബേക്കേഴ്സ് എന്ന ദീർഘകാലമായുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇളം തലമുറക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന പോലെ രുചിയുടെ ഏറ്റവും വലിയ ഒരു ഡെഫിനിഷൻ നൽകിക്കൊണ്ടാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ക്യാമറയ്ക്ക് പുറകിൽ നിന്നൊക്കെ വിചാരിക്കും ഇശ്വര രസമായിട്ടിരുന്ന് കഴിച്ച് പറയുക എന്നുള്ള കാര്യം. എന്തായാലും ആഫ്റ്റർ ഷൂട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ വില്ലേജിൽ കയറി കഴിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവിധ ഭാവുക ആശംസകളും കിരൺ എസ് പാലക്കിൽ അങ്ങയ്ക്കും അങ്ങയുടെ പ്രസ്ഥാനത്തിനും അങ്ങയുടെ സഹപ്രവർത്തകർക്കും ഫാമിലിക്കും നേരെയാണ്. പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ, പുള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ് മേക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്, ഹാരൺ എന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ വൈഫ് കൂടെയുണ്ട്, വൈഫും ഞാനും ആണ് അതിൽ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ടീം, മാർക്കറ്റിംഗ് ടീമായാലും പ്രൊഡക്ഷനിലായാലും എല്ലാം പുതിയ യങ്സ്റ്റേഴ്സാണ്. എല്ലാവരും ഭയങ്കര എനർജി ലെവലിലാണ് നിൽക്കുന്നത് ഇതിനെ മാക്സിമം പീക്കിലെത്തിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ടീമാണ് കൂടെയുള്ളത്. ദുബായിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇടയ്ക്ക് നാട്ടിലേക്ക് വരുമ്പോഴും മറക്കണ്ട, വില്ലേജ് ഡെയറി ഒന്ന് രസിക്കാം, രുചിക്കാം, കൈ കരുതാം. എൻ്റെ സ്വാദം എന്ന് വേറെ തന്നെയാണ്, ഇത്ര തന്നെ. അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. വിഷ് യു ഓൾ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. കഴിക്കാം ഐസ്ക്രീം.